ഹലോ എവ്രി വൺ, പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്ലസ് വൺ കുട്ടികളെല്ലാം ആഗ്രഹിച്ചതുപോലെ, 150,000 വരുന്ന കുട്ടികളെല്ലാം ആഗ്രഹിച്ചതുപോലെ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടോ എന്ന ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന് വിരാമം കുറിച്ചുകൊണ്ട് ഇത് ഇപ്പം അതിന്റെ ഫൈനൽ പ്രസിദ്ധീകരണവും വന്നിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്, ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട് എന്നിട്ടുള്ള വാർത്ത ഇതിനോടകം തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, പ്ലസ് വൺ എക്സാം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഇംഗ്ലീഷിനും ബയോളജിക്കും എല്ലാം മാർക്ക് കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. 3 സബ്ജക്ട്സോളം എന്ത് ചെയ്യാം, നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 2021 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ വിജ്ഞാപനത്തിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രസ്താവിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകണമെന്ന പരാമർശം പ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടിരുന്നു. അതായത് നമുക്കറിയാം, ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ല എന്നുള്ള ഒരു വാർത്തയായിരുന്നു നമുക്ക് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കിട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റിനും കുറെ കുട്ടികളുടെ അഭ്യർത്ഥന മുതൽ നിവേദനം കാരണം അവർക്കും മനസ്സിലായി വേണ്ടത്ര ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയിരുന്നില്ല, വേണ്ടത്ര എന്താ പറയുന്നത് എക്സാംസോ അല്ലെങ്കിൽ മോഡൽ എക്സാംസോ ഒന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ എക്സാമിൽ, പ്ലസ് വൺ എക്സാമിൽ തോറ്റ കാര്യം നമുക്ക് തന്നെ അറിയാം. മിക്ക കുട്ടികളും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മിക്ക സബ്ജക്ട്സുകളും തോറ്റ കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, സർക്കാർ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാം, 3 സബ്ജക്ട്സിനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നിട്ടുള്ള ഒരു ഗുഡ് ന്യൂസാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ഡേറ്റ് ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല, എന്ന് തുടങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ 3 സബ്ജക്ട്സോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഫോക്കസ് ഏരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി, അതിലും പോരാത്തതിന് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എക്സാംസ്, അതായത് 3 സബ്ജക്ട്സ് വരെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. സോ മാക്സിമം യൂട്ടിലൈസ് ദാറ്റ്. ഈവൻ നിങ്ങൾക്ക് 80-ൽ 79 മാർക്ക് ആണെങ്കിൽ പോലും 80-ൽ ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. കുറേ കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉൾപ്പെടെയുള്ള സബ്ജക്ട്സിനെല്ലാം ഫുൾ മാർക്കാണ്. പക്ഷേ എന്നാൽ ലാംഗ്വേജ് പോലെയുള്ള മലയാളം, ഇംഗ്ലീഷ് സബ്ജക്ട്സുകൾക്ക് ഫുൾ മാർക്കില്ല. സോ അതും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് A+ ആണെങ്കിൽ പോലും A+ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുക. പഴയ ബുക്കൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞതെല്ലാം തിരിച്ച് വീണ്ടും എടുക്കുക. അതെന്ത് ചെയ്യുക, അതൊക്കെ ഓപ്പണാക്കി ഒന്നുകൂടെ പഠിക്കാനായിട്ട് തുടങ്ങുക. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.